ധനവകുപ്പിനെതിരെ നിയമസഭയിൽ വിമർശനവുമായി സിപിഐ അംഗങ്ങൾ. എംഎൽഎമാരുടെ അവകാശങ്ങൾ ധനവകുപ്പ് കവർന്നെടുക്കുന്നുവെന്ന് ചിറ്റയം ഗോപകുമാർ. സപ്ലൈകോയ്ക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് പി എസ് സുബാലും ആവശ്യപ്പെട്ടു. ഇപ്പോൾ സാർ സപ്ലൈകോ പ്രതിസന്ധിയിലാണ്. ഈ ഘട്ടത്തിൽ സപ്ലൈകോയെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കണം. സപ്ലൈകോ സംരക്ഷിക്കുന്നതിന് ഒരു പാക്കേജ് എന്ന നിലയിൽ 500 കോടി രൂപ എങ്കിലും വകയിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് 5 കോടി രൂപയാണ് എം എൽ എ മാർക്ക് അനുവദിച്ചിട്ടുള്ളത്. എം എൽ എ മാർക്ക് ആ പണം എങ്ങനെ വിനിയോഗിക്കാം എന്ന അവകാശമുണ്ട്. അക്രഡിറ്റഡ് ഏജൻസികൾ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ 2 പദ്ധതി, ഇപ്പോൾ അടൂരെ ഗാന്ധി പാർക്കുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്ക് ഞാൻ 60 ലക്ഷം രൂപ അനുവദിച്ചു. യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ധനകാര്യ വകുപ്പ് അത് ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് അന്തിപ്പച്ചയ്ക്ക് വേണ്ടി 14 ലക്ഷം രൂപ അനുവദിച്ചു. സാർ ഇത് തരാതിരിക്കുകയാണ് ധനകാര്യ വകുപ്പ്. എന്താ കാര്യം എനിക്കറിയില്ല. കാരണം എം എൽ എ മാർക്കുള്ള അവകാശത്തെ കവർന്നെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ പരിശ്രമമാണോ ധനവകുപ്പ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണം. അങ്ങ് ഇടപെട്ടതിന് പരിഹാരം ഉണ്ടാക്കണം.